നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് വാർത്തകൾ വാസ്തവങ്ങൾ വിലയിരുത്തുന്നത് ഉത്തരവാദിത്ത ടൂറിസത്തെക്കുറിച്ചാണ്. നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഈ നാടിൻ്റെ ടൂറിസം സാധ്യതകൾ പറഞ്ഞ് അറിയിക്കേണ്ടതില്ല. ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേരളം. ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഔദ്യോഗിക ടൂറിസം നയം തന്നെ ഉത്തരവാദിത്ത ടൂറിസം ആണ്. ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ 2002 ലോകത്ത് ആദ്യമായി ഈ ഉത്തരവാദിത്ത ടൂറിസത്തെക്കുറിച്ച് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്. 2002 സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിലാണ് ആദ്യം ഇത്തരത്തിലൊരാശയം ഉടലെടുക്കുന്നത്. അതൊരു ബദൽ ടൂറിസം പദ്ധതിയാണ്. അതായത് ടൂറിസത്തിൽ എന്തൊക്കെ അഭാവങ്ങളുണ്ടോ അവയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട്, അതായത് ടൂറിസത്തിൻ്റെ നൈതികത, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്വം, ഇവയ്ക്കൊക്കെ പ്രാമുഖ്യം നൽകിക്കൊണ്ട് എങ്ങനെ സൗഹൃദപരമായി ടൂറിസത്തെ മാറ്റിയെടുക്കാം, ഒരു ബദൽ സങ്കല്പമാണ്. അതുവരെ നിലവിലുണ്ടായിരുന്ന ടൂറിസത്തിന് ബദലായ ഒരു സങ്കല്പമാണ് ഉത്തരവാദിത്ത ടൂറിസം. കേരളത്തിൽ ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത് 2007. 2008 ഇതിൻ്റെ ഫീൽഡ് ആക്ടിവിറ്റീസൊക്കെ തുടങ്ങുന്നത്, പ്രവർത്തനങ്ങൾ പതുക്കെ പതുക്കെ തുടങ്ങുന്നത്. ആദ്യം കോവളം, കുമരകം, അതേപോലെ വയനാട്ടിലെ പൂക്കോട്ട് തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകൃതമായാണ് ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിൽ കുമരകം വളരെ വലിയ വിജയമായിരുന്നു, ലോകശ്രദ്ധ തന്നെ നേടിയെടുത്തു. ഇന്ത്യയിലെ തന്നെ ആദ്യം ആരംഭിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്ത ടൂറിസം കേരളത്തിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, കേരളത്തിലെ സാധ്യതകൾ, ഇവയൊക്കെയാണ് നമ്മളിന്ന് വളരെ ചെറുതായി ഒന്ന് പരിശോധിക്കുന്നത്. 2008 കോടിയേരി ബാലകൃഷ്ണനാണ് നമ്മുടെ ടൂറിസം വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്നത്. അന്ന് ടൂറിസത്തിന് മൂന്ന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അതിൽ നിന്ന്, അതായത് ടൂറിസം, വിനോദസഞ്ചാരം എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രകൃതിയാണ്, നമ്മുടെ വെള്ളച്ചാട്ടങ്ങൾ, നമ്മുടെ നദികൾ, സമുദ്രം, സമുദ്രതീരവും സമുദ്ര ബീച്ച്, അതേപോലെ തന്നെ പുഴകൾ, ഇവയൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് കേരളത്തിലെ ടൂറിസം. ഇതെല്ലാം സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഉടമസ്ഥതയിലുള്ള പൊതു സാമൂഹ്യ മൂലധനങ്ങളാണ്. ഇതെല്ലാം സമൂഹത്തിൻ്റെ മൊത്തമായിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ ഒരു ന്യൂനപക്ഷം റിസോർട്ടുകളും അല്ലെങ്കിൽ ആ തലത്തിൽ മാത്രം ഉള്ള അവസ്ഥയിലേക്ക് പോയിക്കൂടാ. ഇതിന് സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്, ടൂറിസത്തിന്. അതുകൊണ്ട് തദ്ദേശീയരായ ജനങ്ങളെ ടൂറിസവുമായി എങ്ങനെ ബന്ധപ്പെടുത്താം, ഈ നമ്മുടെ പ്രകൃതി, പൊതുവായ ഉടമസ്ഥതയിലുള്ള ഈ പ്രകൃതി സഞ്ചാരികൾ കുളിർക്ക കാണുമ്പോൾ, ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രയോജനം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ടാവണം, പങ്കാളിത്തം ഉണ്ടാവണം, എല്ലാവരെയും ക്രോഡീകരിച്ച് കേന്ദ്രീകരിച്ച് സൗഹാർദ്ദപരമായി ഇതെങ്ങനെ കൊണ്ടുപോകാം എന്ന ചർച്ച തന്നെയാണ് ഈ ഉത്തരവാദിത്ത ടൂറിസത്തിൽ ചെന്നെത്തുന്നത്. അവിടെ സാമ്പത്തികമായ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, സാമൂഹ്യമായ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, പാരിസ്ഥിതികമായ, അതായത് മലിനീകരണം ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഒഴിവാക്കി എങ്ങനെ പരിസ്ഥിതി സൗഹൃദപരമായി വിനോദസഞ്ചാരം വികസിപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുള്ളതാണ് ഉത്തരവാദിത്ത ടൂറിസം. അതായത് കേരളം മുഴുവൻ, ഇന്ന് കേരളത്തിൽ എവിടെയും ഒരു പ്രത്യേക പഴയ ധാരണ അനുസരിച്ച് ചില ഡെസ്റ്റിനേഷൻ, മൂന്നാർ, തേക്കടി, വയനാട് അല്ലെ, വയനാട്ടിലെ ചില പ്രദേശങ്ങൾ, ഇവയൊക്കെയാണ് ഡെസ്റ്റിനേഷൻസ്. അല്ലെങ്കിൽ ആലപ്പുഴ ബീച്ച്, വർക്കല, കോവളം, ഇത് ഇന്ന് ആ സങ്കല്പങ്ങളൊക്കെ മാറി കേരളം മുഴുവൻ
ഒരുമിച്ച് കിടക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. ഇവിടെ എല്ലായിടത്തും ടൂറിസത്തിൻ്റെ സാധ്യതകളുണ്ട്. ഉത്തരവാദിത്ത ടൂറിസമാണ് ഇന്നത് നമ്മളെ പഠിപ്പിച്ച, ഇന്നത് ഫലവത്തായിരിക്കുകയാണ്, വിജയിച്ചിരിക്കുകയാണ്. അതായത് ഒരു ഗ്രാമത്തിൽ പിന്നെ ഹോം സ്റ്റേകൾ എവിടെയും, എവിടെ ടൂറിസം ഡെസ്റ്റിനേഷനോട് ചേർന്ന് വേണമെന്നൊന്നുമില്ല. ഗ്രാമത്തെക്കുറിച്ച് അറിയുക, ഇവിടുത്തെ പ്രത്യേകതകൾ അറിയുക. ഓരോ ഗ്രാമത്തിൻ്റെയും തനത് സവിശേഷതകളുണ്ട്. കയറ് ഉണ്ടാക്കുന്ന ഗ്രാമമാണെങ്കിൽ ഒരല്ലെങ്കിൽ പഴയ കാലത്ത് കയറ് പിരിച്ചിരുന്ന, അങ്ങനെ ജനങ്ങൾ ഉപജീവനം നയിച്ചിരുന്ന പ്രദേശമാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ്, പരമ്പരാഗതമായ പണ്ട് കാലത്ത് ആ ഗ്രാമത്തിൽ എങ്ങനെ ജനങ്ങൾ ജീവിച്ചിരുന്നു, അവരുടെ കൈത്തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു, ഉപജീവന മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെ പരിചയപ്പെടുത്തുന്നു. അതിനെയൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ ടൂറിസത്തെ നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഒരു ഗ്രാമത്തിലേക്ക് വിനോദസഞ്ചാരികൾ വരുന്നു, അവർക്ക് വീടുകളിൽ ഭക്ഷണം ഒരുക്കുന്നു, അതിനൊക്കെ പ്രത്യേകം ട്രെയിനിങ്, ഏകദേശം 30 ഇനങ്ങളിൽ ഈ ഉത്തരവാദിത്ത ടൂറിസം പരിശീലനം ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. ഹോം സ്റ്റേക്ക് പറ്റിയ തരത്തിൽ സ്വന്തം വീട്ടിൽ അതിഥികളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് അതിനുള്ള ആധുനിക ധാരണകളും, എങ്ങനെയാണ് അതിഥികളെ സ്വീകരിക്കേണ്ടത് ഇതിനെല്ലാമുള്ള ട്രെയിനിങ് നൽകുന്നു. അതേപോലെ വീടുകളിൽ സ്റ്റേ ചെയ്യിക്കുന്നതിൽ നമുക്ക് താല്പര്യമില്ല, അവർക്ക് ഭക്ഷണം, അവർ ഇതുവഴി കടന്നു പോകുമ്പോൾ നമ്മുടെ ഗ്രാമത്തിലൂടെ വരുമ്പോൾ ഭക്ഷണം ഒരുക്കി കൊടുക്കാനാണ് നമുക്ക് താല്പര്യമെങ്കിൽ അതിനുള്ള അവസരം, അതെങ്ങനെ അതിനെ പിന്നെ എന്താ പറയുന്നത് ലിങ്ക് ചെയ്യുന്നു, പരസ്പരം ബന്ധിപ്പിക്കുന്നു, ഇതുവഴി പോകുന്ന ടൂറിസ്റ്റുകൾക്ക് നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിനുള്ള സാധ്യതയുണ്ടെന്നുള്ള വിവരം അവർ പകർന്നു കൊടുക്കുന്നു. അതനുസരിച്ച് അവർ വരുന്നതിനെക്കുറിച്ച് നമ്മുടെ വീട്ടിൽ ധാരണ കിട്ടുന്നു, അവർക്ക് വേണ്ട വിഭവങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. അവർ നമ്മുടെ വീട്ടിൽ വരുന്നു, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു കൃഷിത്തോട്ടമുണ്ടെങ്കിൽ അത് സന്ദർശിക്കുന്നു, ഒരു പശു വളർത്തൽ കേന്ദ്രമുണ്ടെങ്കിൽ അത് സന്ദർശിക്കുന്നു, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നു. ഇത്തരത്തിലൊക്കെ വളരെ വലിയ സാധ്യതകളാണ് ഉത്തരവാദിത്ത ടൂറിസം നമുക്ക് മുമ്പിൽ പകർന്നു തരുന്നത്. അതായത് 30 ഇനങ്ങളിൽ പരിശീലനം കൊടുക്കുകയാണ്. ഇന്ന് അത് വളരെ ചെറിയ രീതിയിൽ കുമരകം, നേരത്തെ പറഞ്ഞുകൊണ്ട് കോവളം, ഇങ്ങനെ കുറച്ച് ഡെസ്റ്റിനേഷനുകളിൽ ആരംഭിച്ച സംഗതി ഇന്ന് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ നേതൃത്വത്തിൽ 25,000 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 1,50,000 കുടുംബങ്ങൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. എന്നുമാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള മാതൃകകൾ, അതായത് ന്യൂയോർക്ക് ടൈംസിൻ്റെ 53 ഡെസ്റ്റിനേഷൻ പ്രദേശങ്ങൾ, സഞ്ചാരയോഗ്യമായിട്ടുള്ള ലോകത്തിലെ എത്തിച്ച് കാണേണ്ടിയിരിക്കുന്ന പ്രദേശങ്ങളുടെ കൂട്ടത്തിൽ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കോട്ടയം ജില്ലയിലെ മറവൻതുരുത്ത് ഒരു ഡെസ്റ്റിനേഷനായി 2023 ടൈംസ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമാണ് ആ പ്രാധാന്യം ലഭിച്ചത്. മറവൻതുരുത്തിനാണ് ആ പ്രാധാന്യം ലഭിച്ചത്. മറവൻതുരുത്ത് എന്താണെന്ന് അതിൻ്റെ ഒരു മാതൃകയാണ്, നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. അതേപോലുള്ള നിരവധി യൂണിറ്റുകളുണ്ട്, നിരവധി പ്രദേശങ്ങൾ. ഒരു സ്ഥലത്ത് എത്തുന്നു, ആ പ്രദേശത്തെ ജനങ്ങളെ പരിചയപ്പെടുത്താനുള്ള പരിശീലനമുള്ള ആൾക്കാരെ സൃഷ്ടിക്കുന്നു, ആ പ്രദേശത്തിൻ്റെ ചരിത്രം കഥ പറഞ്ഞു കൊടുക്കുന്നു, ആ പ്രദേശത്തിൻ്റെ തനത് ഉൽപ്പന്നങ്ങൾ അതിഥികളെ പരിചയപ്പെടുത്തുന്നു, അവരത് വാങ്ങുന്നു. ഇങ്ങനെയൊക്കെ പോകുന്നു ടൂറിസത്തിൻ്റെ സാധ്യതകൾ. വളരെ ഇപ്പോൾ ഏറ്റവും പുതിയ അതുമായി ബന്ധപ്പെട്ടുള്ളത് സ്ത്രീ സൗഹൃദ ഉത്തരവാദിത്ത ടൂറിസം പരിപാടികളാണ്. അതായത് സ്ത്രീകൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ, സ്ത്രീകൾ നടത്തുന്ന ഹോം സ്റ്റേകൾ, സ്ത്രീകൾ ഓടിക്കുന്ന വണ്ടികൾ, അതിഥികളെ അവർ വിളിച്ചുകൊണ്ടുവരുന്നു, സ്ത്രീകൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സ്ത്രീകൾ തന്നെത്താൻ നടത്തുന്ന യാത്രകൾ, വളരെയധികം യാത്രകൾ ഇന്ന് സ്ത്രീകളുടെ നേതൃത്വത്തിൽ അവരുടേതായ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ഇതൊക്കെയാണ് ഉത്തരവാദിത്ത ടൂറിസം നിർവഹിച്ചു വരുന്നത്. പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾ, തനത് ഭക്ഷണ രീതികൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും നമുക്കൊരു ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ ന്യൂയോർക്ക് ടൈംസ് പ്രമുഖ ഡെസ്റ്റിനേഷനായി കേരളത്തിൽ കണ്ടെത്തിയ മറവൻതുരുത്തിനെ തന്നെ എടുക്കാം. മറവൻതുരുത്ത് കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പിനടുത്തുള്ളൊരു പഞ്ചായത്താണ്. അവിടെ ഈ ഉത്തരവാദിത്ത ടൂറിസത്തിന് വിവിധ പദ്ധതികളുണ്ട്, വിവിധ സ്ട്രീറ്റുകളുണ്ട്, ഫുഡ് സ്ട്രീറ്റ്, ആഹാരത്തിൻ്റെതായ വൈവിധ്യമുള്ള സംഗതികൾ ഒരുക്കി കൊടുക്കുന്ന പരിപാടി. ആർട്ട് സ്ട്രീറ്റ്, കലാപരമായിട്ടുള്ള ചിത്രരചനകൾ, കലാ ഫോക്ക് ഐറ്റംസ്, ഇതേപോലെയുള്ള
നാടോടി നൃത്ത രൂപങ്ങൾ, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ തനത് പടയണി, തെയ്യം, ഇതൊക്കെ അവതരിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നിരവധി സ്ട്രീമുകളുണ്ട് ഉത്തരവാദിത്ത ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. വാട്ടർ സ്ട്രീറ്റുണ്ട്. ഇതിൽ മറവൻതുരത്തിൽ പ്രധാനപ്പെട്ടത് ആർട്ട് സ്ട്രീറ്റും വാട്ടർ സ്ട്രീറ്റുമാണ്. അവിടെ ചെല്ലുകയാണെങ്കിൽ ഒരു ഗ്രാമത്തിലെ ജനങ്ങളെ മുഴുവൻ ബോധവൽക്കരിച്ച് അവർക്കും പങ്കാളിത്തം കൊടുത്ത് അവർക്കും ഉപജീവനത്തിനുള്ള ഉപാധിയാണ്. ഒരു വീട്ടിലേക്ക് പിന്നെ പഞ്ചായത്തിലെ ഒരു വിഭാഗം ആൾക്കാരെ മുഴുവൻ ഇത് പരിശീലിപ്പിച്ചെടുത്തിട്ട് അവരുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ ആ തനതായിട്ടുള്ള ആ പ്രത്യേകതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഒരുപക്ഷെ ഭക്ഷണമാണെങ്കിൽ ആ ഭക്ഷണങ്ങളൊക്കെ അവർ കഴിക്കുന്നു. അതിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഇനങ്ങളുണ്ടെങ്കിൽ അവരത് വാങ്ങിക്കൊണ്ടുപോകുന്നു. ഇതൊരു പാക്കേജാണ്. ആ ഗ്രാമം സന്ദർശിക്കുമ്പോൾ കിട്ടുന്ന പൈസയുടെ ഒരു ഭാഗം ഈ അതിഥികളെ സ്വീകരിക്കുന്ന ആൾക്കാർക്കും കിട്ടും. അങ്ങനെ ഈ മറവൻ തുരുത്തിലെ എല്ലാ വീടിൻ്റെയും മതിലുകൾ, മറവൻ തുരുത്തിൻ്റെ ചരിത്രം, മറവൻ തുരുത്ത് പഞ്ചായത്തിൻ്റെ പൈതൃകം, അവിടവുമായി ബന്ധപ്പെട്ട കഥകൾ, അതെല്ലാം ആലേഖനം ചെയ്യപ്പെട്ട ചിത്രങ്ങളിലൂടെയും ഒക്കെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കത്തക്ക രീതിയിൽ ആണ് മതിലുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. അത് അവിടുത്തെ സ്കൂൾ കുട്ടികൾ, ആ പ്രദേശത്തെ അടുത്തുള്ള കോളേജിലെ കുട്ടികളൊക്കെ ചേർന്ന് വരച്ച മനോഹരമായ ആ നാടിൻ്റെ ചിത്രങ്ങൾ, ഒരു ചരിത്രമാലേഖനം ചെയ്യുന്ന ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആ മതിലുകളിലെ ചിത്രങ്ങൾ. അത് കാണുമ്പോൾ തന്നെ കൺകുളിർക്കും, അതെന്താണെന്നറിയാനായിട്ടുള്ളത്. അപ്പോൾ അതിലെ ഒരു ചിത്രമായിരിക്കാം അവിടെയുള്ള ഒരു ഗരുഡൻ തൂക്കം. അങ്ങനെയുള്ളപ്പോൾ ഗരുഡൻ തൂക്കം ഏത് സമയത്താണ് ആ ഫെസ്റ്റിവൽ നടക്കുന്നത്, ഏത് പ്രദേശത്താണ് നടക്കുന്നത്, അവിടെ വീണ്ടും അതിഥികൾക്ക് വന്നെത്താനായിട്ടുള്ള പ്രചോദനമാകും. ഇതേ രീതിയിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. അവിടുത്തെ ഒരു വായനശാല, ആ വായനശാലയുടെ ചുവരുകൾ മുഴുവൻ ഇതേപോലെ ആ പ്രദേശത്തിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ചിത്രങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ വരച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ടൂറിസ്റ്റുകൾ പോകുമ്പോഴാണ് അവർക്ക് വാട്ടർ പാർക്കിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുന്നത്. അവിടെ കയോക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ, അതേപോലെ ചെറിയ പുരവഞ്ചികൾ, ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ. അതിൽ യാത്ര ചെയ്യാം. യാത്ര ചെയ്തു പോകുമ്പോൾ ആഹാരം കൊടുക്കാൻ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ചെറിയ പഴയ ഹോട്ടലുകൾ, അല്ലെങ്കിൽ വീടുകൾ, വീടുകളിൽ ആഹാരം കഴിക്കേണ്ടവർക്ക് വീടുകളിൽ അത് സജ്ജമാക്കി കൊടുക്കും. അവിടുത്തെ തനത് വിഭവങ്ങൾ ഇതൊക്കെ ആസ്വദിച്ച് വൈകുന്നേരമാകുമ്പോൾ ആ വായനശാലയുടെ മുറ്റത്ത് കലാരൂപങ്ങളുടെ പ്രദർശനമുണ്ടാകും. നിശ്ചിത ദിവസങ്ങളിൽ അവിടുത്തെ ഗ്രാമീണ ചന്ത, പഴയ ബാർട്ടർ സംവിധാനത്തിൽ കൊടുത്തും വാങ്ങിയും കൈകാര്യം ചെയ്യുന്ന ചന്തയുണ്ടാവും. അവിടെ ആ പ്രദേശത്തിൻ്റെ തനത് കലാരൂപങ്ങൾ അവതരിപ്പിക്കും. നാടൻ പാട്ട് ഇതുപോലുള്ളതൊക്കെ അവതരിപ്പിക്കും. അങ്ങനെ വിവിധ തരത്തിൽ വൈവിധ്യമേറിയ കലാപരിപാടികളാലും ഭക്ഷണ രുചികളാലും ചരിത്ര ത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ അറിവ് പകർന്നു കൊടുക്കുന്ന കാര്യത്തിലും കലകളെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിലും എല്ലാം ഒരു ഒരു ഗ്രാമം സജ്ജമായിരിക്കുകയാണ്. അതിലൂടെ ഉണ്ടാകുന്ന വരുമാനം ആ ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നത്. കയറ് പിരിക്കുന്ന ഒരു പ്രദേശമാണെങ്കിൽ കയറ് പിരിക്കുന്ന ഈ മറവൻതുരുത്തിൽ കയറ് പിരിക്കുന്നത് എങ്ങനെയാണ്, അത് അതൊരു പരിശീലനം കൊടുക്കുന്നു. ഒരു വിദേശി വരുന്നു, അവർക്കും കയറ് പിരിക്കണമെന്ന് താല്പര്യം തോന്നിയാൽ അവരെ കൊണ്ട് കയറ് പിരിപ്പിക്കുന്നതിനുള്ള പരിശീലനം കൊടുത്ത് കയറ് പിരിപ്പിക്കുന്നു. കയർ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങുന്നു. അതുപോലെ തഴപ്പായ, കൈതയുടെ ഇല കൊണ്ടുണ്ടാക്കുന്ന തഴപ്പായകൾ ഉണ്ടാക്കുന്നത് പരിശീലിപ്പിക്കുന്നു. അതിൻ്റെ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങുന്നു. ഇങ്ങനെ അവരോടൊപ്പം ഒന്നോ രണ്ടോ ദിവസം താമസിക്കുന്നു വിദേശികൾ വന്ന്. ഇതൊക്കെയാണ് ഈ ഉത്തരവാദിത്ത ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതേ രീതിയിൽ ഓരോ ഗ്രാമത്തിലും നിരവധി പ്രദേശങ്ങളിൽ, അത് ആർക്കും നമുക്ക് അപേക്ഷിക്കാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ. ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഇതിൻ്റെ യൂണിറ്റുകളില്ലെങ്കിൽ ഇതുവഴി പോകുന്ന സഞ്ചാരിക്ക് ആഹാരമൊരുക്കി കൊടുത്തത് ഉത്തരവാദിത്ത ടൂറിസം മിഷനെ അറിയിച്ചാൽ മതി. അവർ നമ്മളെ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഹാരം ഉണ്ടാക്കണം. അതെങ്ങനെയൊക്കെ ആയിരിക്കും ഹൈജനിക്കായിട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് പരിശീലനം തരും. നമ്മൾ അതിൽ അവരുടെ മാനദണ്ഡങ്ങൾ പാലിച്ച് ആഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുവഴി കടന്നു പോകുന്ന വിദേശികൾക്ക് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കും. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ അടുക്കൽ വന്ന് ആഹാരം കഴിച്ചിട്ട് പോകും. ആ തരത്തിൽ വരെ നമുക്ക് സഹകരിക്കാൻ പറ്റും. അങ്ങനെ കേരളത്തിൽ
വലിയ ഒരു മുന്നേറ്റം, ടൂറിസത്തിൻ്റെ സാധ്യത, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് പ്രയോജനപ്പെടുന്ന രീതി, അതേപോലെ പരിസ്ഥിതിയുമായുള്ള സൗഹാർദ്ദം. ഇപ്പോഴറിയാം, പണ്ട് ഒരു 10-15 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ പുരവഞ്ചികൾ നമ്മുടെ വേമ്പനാട് കായലിൽ നിറഞ്ഞേ ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ കായലിനെ മലിനമാക്കിയിരുന്നു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടൊക്കെ നിറഞ്ഞിരുന്നു. അതേപോലെ ടോയ്ലറ്റിൻ്റെ ഔട്ട്ലെറ്റുകൾ പലപ്പോഴും കായലിലോട്ടൊക്കെ തുറന്നു വെച്ചിരുന്നു. ഇപ്പോഴതെല്ലാം മാറി, അതിനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്ന് അതൊന്നുമില്ല. അതെല്ലാം ജനങ്ങൾ, ആ പ്രദേശത്തെ ജനങ്ങളുടെ കൂടി ഉത്തരവാദിത്വമായിട്ട് മാറി. അതിൻ്റെ ഗുണഭോക്താക്കളും ജനങ്ങളായിട്ട് മാറുന്നു. ഉത്തരവാദിത്വ ടൂറിസം മറ്റൊരു തരത്തിൽ ആ പ്രദേശങ്ങളിലെ വലിയ റിസോർട്ടുകളെ ഗ്രാമങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. അവിടുത്തെ ഗ്രാമത്തിലെ ഉൽപ്പന്നങ്ങൾ, തനത് വിഭവങ്ങൾ റിസോർട്ടുകളിൽ എത്തിക്കുന്നതിന് എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കുന്നു. അതിനെ കുടുംബശ്രീ യൂണിറ്റുകളെ ചുമതലപ്പെടുത്തുന്നു. അവിടുന്ന് അവർക്ക് വാങ്ങേണ്ടതായിട്ട് വരുന്നു. ആ പ്രദേശത്തിൻ്റെ ഇതേ രീതിയിലുള്ള പരിസ്ഥിതി തകരാതെ, സൗഹാർദ്ദപരമായി, പരിസ്ഥിതിക്ക് ഒരു ദോഷവും ആ ഗ്രാമത്തിന് തട്ടാതെ കണ്ട് എങ്ങനെ ടൂറിസം നടത്തിക്കൊണ്ടു പോകണം എന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുന്നു. അവിടെ ചർച്ചകൾ നടക്കുന്നു. തീരുമാനങ്ങൾ എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് പോകുന്ന ഒരു സംവിധാനമാണ് ഉത്തരവാദിത്ത ടൂറിസം. അതിൻ്റെ സാധ്യതകൾ കേരളത്തിൽ ഇനിയും വളരെയധികമാണ്. 10,000-ക്കണക്കിന് യൂണിറ്റുകളുടെ സാധ്യതയാണ് നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ rt@keralatourism.org ഓർഗനൈസേഷൻ എന്നുള്ള ORG എന്ന വെബ്സൈറ്റിൽ അന്വേഷിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇതാണ് ഇന്ന് വാർത്തകൾ വാസ്തവങ്ങളിൽ പരിചയപ്പെടുത്താനായിട്ടുള്ളത്. നന്ദി, നമസ്കാരം.